നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ ഏത് കാലാവസ്ഥയിലും ഉണ്ടാവുന്ന ഒരു കൃഷിയാണ് വിളയാണ് വെണ്ട കൃഷി എന്ന് പറയുന്നത്, വെണ്ട ഈ കാണുന്നത്. അപ്പോൾ ഏത് കാലാവസ്ഥയെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ മാത്രമല്ല, ഞങ്ങളിവിടെ ഉള്ളത് യുഎയിലാണ്, ദുബായിലാണ്. ദുബായിലെ കാലാവസ്ഥയിലും ദുബായിലെ ചൂടായിക്കോട്ടെ തണുപ്പായിക്കോട്ടെ എന്തായിക്കോട്ടെ ആ എല്ലാ കാലാവസ്ഥയിലും ഉണ്ടാവുന്ന ഒരു വിള തന്നെയാണ് നമ്മുടെ വെണ്ട. മാത്രമല്ല നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറി ഐറ്റംസാണ് നമ്മുടെ വെണ്ട എന്ന് പറയുന്നത്. നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുക തന്നെയാണ് എല്ലാ കൃഷിയുടെയും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് തന്നെയാണ് ഞങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അർക്ക അനാമിക എന്നുള്ള വിത്തുകളാണ് നമ്മൾ ഇട്ടിരുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ വിത്തുകളാണ് നമ്മൾ ഇതിൽ പാകിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെണ്ട, കഴിഞ്ഞ വർഷത്തെ വെണ്ടയുടെ മുകളിൽ നിർത്തിയിരുന്ന വെണ്ടയ്ക്കാണ്. അപ്പോൾ നമുക്ക് നടാനായിട്ട് കുറച്ച് വിത്തുകൾ എടുക്കാം. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നല്ല കുറച്ച് നല്ല വെണ്ട, കുറച്ച് വലിപ്പമുള്ള വെണ്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, വിത്തുകൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇടാം. ഇത് ഇത്രയൊന്നും വേണം, ആവശ്യമില്ല, കുറച്ച് മതി നമുക്ക്. ഞാൻ തൽക്കാലം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിത്തുകൾ എങ്ങനെ ഇടുന്നു, അതിൻ്റെ അടിവളം നില ഒരുക്കുന്നത് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ അതിനൊന്ന് കാണിച്ചു തരാൻ കൂടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വെണ്ട ചെടിയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട വെണ്ട ഉപയോഗിച്ചതിന് ശേഷം വിത്തിനായിട്ട് ഇതുപോലുള്ള കുറച്ച് വലിപ്പമുള്ള വെണ്ട കുറച്ച് നിർത്തുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വെണ്ടത്തൈകളോ വെണ്ട വിത്തുകളോ വാങ്ങേണ്ടി വരില്ല. കവറിലിട്ടിട്ട് ഭദ്രമായിട്ട് എടുത്തേക്കാം, കുറേ നാൾ വരെ നിൽക്കും. അങ്ങനെയാണ് ഇതിന് സൂക്ഷിക്കാൻ. അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കാം. നേരത്തെ പറയുന്നു വെള്ളം കുറച്ച് ഒഴിക്കണമെന്ന്. ഒരു 2-3 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. വിത്തുകൾ ഇങ്ങനെ പൊന്തി കെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇളക്കി കൊടുത്ത് നോക്കുക. കണ്ട, അപ്പോൾ അടിയിലോട്ട് പോയി. കണ്ട, അപ്പോൾ ഇനി അടിയിലേക്ക് ഇളക്കിയിട്ടും ഇപ്പോൾ അടിയിലേക്ക് പോയില്ല വെച്ചെങ്കിൽ അത് മാറ്റി കളയാവുന്നതാണ്, അത് കേടായ വിത്തുകളാണ്, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ 2 മണിക്കൂറോളം നമ്മൾ 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. കൂടിക്കഴിഞ്ഞാൽ വെണ്ട വിത്ത് കേടാവാൻ സാധ്യത ഉണ്ട്. നമ്മൾ വെണ്ടയുടെ വിത്ത് എടുത്തു കഴിഞ്ഞു, 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി അത് നടാനായിട്ടുള്ള നില ഒരുക്കാം നമുക്ക്. ഓക്കെ, നില ഒരുക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് കളച്ചിടണേ, മണ്ണിനെ ഒന്ന് ലൂസാക്കി എടുക്കാനാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല വെണ്ണം ഒന്നിങ്ങനെ മണ്ണൊന്ന് ലൂസാക്കി എടുക്കാം. ഓക്കെ, ഇനി മണ്ണാക്കി ലൂസാക്കി ഇട്ടു. ഇനി നമുക്ക് വളം കൊടുക്കാം. വളം കൊടുക്കേണ്ട ചാണകപ്പൊടി ഉണ്ട്, അതുപോലെ വേപ്പിൻ പിണ്ണാക്കുണ്ട്, കുറച്ച് കുമ്മായയുടെ കാൽസ്യത്തിൻ്റെ കുറവ് വേണ്ടിയിട്ടാണ് കുറച്ച് കുമ്മായം കൂടി എടുക്കാം. മണ്ണ് നന്നായി കളച്ച് മറിച്ചതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി വിതറാം. ഓക്കെ, അതിനുശേഷം ഞാൻ കുറച്ച് സ്ഥലം കാണിക്കുന്നു, അതിനുശേഷം കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. കണ്ടോ, നല്ല ശുദ്ധമായിട്ടുള്ള വേപ്പിൻ്റെ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു, വിതറി കൊടുക്കാം. വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. രോഗപ്രതിരോധത്തിന് ഏറ്റവും നല്ലതാണ് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ ചെടികൾക്ക് വളരാനായിട്ട് ആവശ്യമാണ് വേപ്പിൻ പിണ്ണാക്കിൻ്റെ എന്ന് പറയുമ്പോൾ. പിന്നെ ഇതാ കുമ്മായമാണ്, കണ്ടോ, നല്ല കുമ്മായം വിതറി കൊടുക്കുക. കുമ്മായത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി മറിക്കുക, മിക്സാക്കുക. അതാണ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഉള്ള വെച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനും മണ്ണിര കമ്പോസ്റ്റ് ഇടാറുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് മണ്ണിര കമ്പോസ്റ്റ് പിന്നീടായാലും ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു, ചാണകപ്പൊടി ഇട്ടു, കുമ്മായ ഇട്ടു. നല്ലവണ്ണം ചാണകപ്പൊടി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാനായിട്ട്. ഓക്കെ, അതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യാം. കണ്ടോ, ഒന്ന് ലെവൽ ചെയ്യാൻ ശേഷം
നേരത്തെ 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടുള്ള വിത്തുകളാണ്. വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വിത്തുകൾ പാകാവുന്നതാണ്. കണ്ടോ, കുറച്ച് വിത്തുകൾ എടുക്കുക. വെള്ളം ഒന്ന് വീർത്ത പോലെ ഉണ്ടാവും. ഇതാണ് നല്ല വിത്തുകൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വിത്തുകൾ പാകാം. വിത്തുകൾ പാകുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അടി നല്ലവണ്ണം അടിയിലോട്ട് പോകാനും പാടില്ല, കുഴിയാക്കാൻ പാടില്ല. ഇത്ര ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ആക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു 5-6 സെൻറ്റി മാത്രമേ ഉള്ളൂ. അതിലോട്ട് വിത്ത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മൂടുക. എന്നിട്ട് ഒരു അടുത്ത വിത്തുകളിട്ടുണ്ടത് 50 സെൻറ്റിയോളം മാറ്റിയിട്ടാണ്. അതേ സെയിം ലൈനിൽ തന്നെ 50 സെൻറ്റി വിത്തുകളിടാം. ഓക്കെ, ഇനി ഇതുപോലെ 50 സെൻറ്റി മാറ്റിയിടാം. ഇട്ടു. ഓക്കെ, അതുപോലെ ഈ വിത്തിൻ്റെ ഇവിടുന്ന് നമുക്ക് ഒരു 45 സെൻറ്റിയോളം ഗ്യാപ്പ് ഇടാം. അടുത്ത ലൈൻ ഇവിടെ ഇടാം. ഓക്കെ, ഇട്ടു. ഇനി അടുത്ത ലൈൻ ഇവിടെ ഇടാം. ഇട്ടു. അങ്ങനെ ഇട്ട് ഇട്ട് പോവാം. അങ്ങനെ വിത്തുകൾ ഇടുമ്പോൾ ഇത് ഇതേപോലെ കണക്കിന് ഇടുക. ഒരു വിത്ത് ഇട്ടതിന് ശേഷം ഒരു 50 സെൻറ്റിയോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത വിത്ത് ഇടാനായിട്ട്. അങ്ങനെ ഇടുക. അതുപോലെ ഈ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ഒരു 45 സെൻറ്റിയോളം ആക്കണം, നല്ലതായിരിക്കും. കാരണം ചെടികൾ വലുതാകുമ്പോൾ ഇലകൾ വലുതാവാൻ, അതിൻ്റെ മുമ്പ് തട്ടാതിരിക്കാനാണ്. പിന്നെ ഗ്രോ ബാഗിലെ കാര്യം ഞങ്ങളോട് പറയുന്നു. ഗ്രോ ബാഗിൽ ഇതേപോലെ തന്നെ ചാണകപ്പൊടി, ആട്ടിൻകാട്ടം, മണ്ണിര കമ്പോസ്റ്റ്, മണ്ണ്, പിന്നെ കരിയിലയും കൂടി നന്ന നല്ലവണ്ണം മിക്സ് ചെയ്യുക മണ്ണും കൂടിയിട്ട്. എന്നിട്ട് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വിത്തുകൾ ഗ്രോ ബാഗിൽ ഇടുമ്പോൾ ഒരു 3 എണ്ണം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് വിത്തുകൾ മുളച്ച് വരുമ്പോൾ നല്ല തൈകൾ, ആരോഗ്യമുള്ള തൈകൾ നിർത്തുക. ഒരു തൈ മാത്രം നിർത്തിയാൽ മതി. ഇപ്പോൾ വെണ്ടയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രോ ബാഗിൽ വെണ്ട 3 എണ്ണം ഇടുമ്പോൾ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, 3 ചെടികൾ നന്നായി വളർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്. ആരോഗ്യമുള്ള തൈകൾ മാത്രം വെച്ചതിന് ശേഷം ബാക്കി 2 എണ്ണം നമുക്ക് മറ്റ് സ്ഥലത്തേക്ക് പറിച്ചു നടാവുന്നതാണ്. നമ്മുടെ വെണ്ടച്ചെടീനെ ഒരുപാട് കീടങ്ങൾ ആക്രമിക്കാറുണ്ട്. കാരണം ചെടി വലുതായി വരുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ പുഴുക്കൾ വരാറുണ്ട്, ഇല ചുരുട്ടി പുഴുക്കൾ വരാറുണ്ട്. ഇലകൾ വന്നിട്ട് ഇല തിന്ന് തീർക്കുകയാണ് അവർ ചെയ്യാറുള്ളത്. ഒപ്പം തന്നെ തണ്ട് തുരപ്പും പുഴുക്കൾ ഉണ്ടാവാറുണ്ട്. അതാണെങ്കിൽ വെണ്ടയുടെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കാർന്ന് തിന്നാണ് പതിവ്. അതേപോലെ തന്നെയാണ് വെള്ളീച്ച എന്ന് പറഞ്ഞത്. വെള്ളീച്ച ഈ വെണ്ടയുടെ ചെടിയുടെ അടിയിൽ ഇരുന്നിട്ട് അതിന് നീര് ഊറ്റി കുടിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒത്തിരി കീടങ്ങൾ ശല്യങ്ങൾ വെണ്ടനെ ആക്രമിക്കാറുണ്ട്. അതിനെ നേരിടാനും അതിൻ്റെ പ്രതിവിധികളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും നിങ്ങളുടെ സ്വന്തം ഗിന്നസ് സുധീഷ് ഗുരുവായൂരാണ്. ബൈ ബൈ.